വല്ല മനുഷ്യനും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, ആത്മാർത്ഥതയോടുകൂടെ പ്രവേശിച്ചാൽ, എൽതമിസു ഫീഹി ഇൽമൻ, അതിൻ്റെ ലക്ഷ്യം ശറഈയായ ഉലൂമുകൾ, മൻ സലക തുരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന. സുലൂക്ക് എന്ന് പറയുന്നത് തന്നെ ആത്മാർത്ഥമായിക്കൊണ്ട് സ്വമീമായ ഹൃദയത്തോടുകൂടെ അവൻ്റെ ലക്ഷ്യങ്ങൾ നന്നാക്കിക്കൊണ്ടുള്ള പ്രവേശനത്തിനാണ് സുലൂക്ക് എന്ന് പറയുക. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവേശിക്കലോടുകൂടെ സഹലല്ലാഹു ബിഹി ആ ആത്മാർത്ഥമായ പ്രവേശനം കാരണമായി കൊണ്ടുതന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പോകണമെങ്കിൽ, ശത്രുക്കളുമായി പടപൊരുതുന്ന പടക്കളത്തിലേക്ക് പോകണമെങ്കിൽ അവൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും സമ്മതം അനിവാര്യമാണ്. വാപ്പയുടെയും ഉമ്മയുടെയും സമ്മതമില്ലാതെ ജിഹാദിന് പോകാൻ പാടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇൽമു പഠിക്കുവാനുള്ള യാത്രക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും സമ്മതം ആവശ്യമില്ല. അത് ഫർള് ഐനായ ഇൽമായാലും വേണ്ടില്ല, ഫർള് കിഫായിയായ ഇൽമായാലും വേണ്ടില്ല, സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇവൻ്റെ ശുശ്രൂഷകളും ഇവൻ്റെ പരിപാലനങ്ങളും തവക്കുഫില്ലെങ്കിൽ, ആവശ്യമില്ലെങ്കിൽ അവരുടെക്ക് അവരുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതേ കിതാബു സിയറിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൻ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വമിൻ ഫുറൂദിൽ കിഫായ, ഫർള് കിഫയായ വിഷയത്തിൽപ്പെട്ടതാണ് അൽ ഖിയാം ബി ഉലൂമി ശറഈ, ശറഈയായ ഉലൂമുകളെ ഇവിടെ നിലനിർത്തൽ. എങ്ങനെ നിലനിർത്തണമെന്ന ഇബാറത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഇമാമുകൾ നമ്മളെ കൊണ്ട് ലക്ഷ്യമാക്കിയ ലക്ഷ്യം ഇന്ന് പൂവണിയുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോകും. ശറഈയായ ഉലൂമുകൾ ഇവിടെ നിലനിർത്തണം. ബിഹൈസു യസ്ലഹു ലിൽ ഖളാഇ വൽ ഇഫ്താർ, ഫത്വ കൊടുക്കുവാനും ഖളാഇനിക്കുമൊക്കെ പറ്റുന്നതായ മുഫ്തിമാരും യഥാർത്ഥ ഖാളിമാർ അതിൻ്റെ അവകാശങ്ങളൊക്കെ അതിൻ്റെ മസലകൾ അനുസരിച്ചുകൊണ്ട് വിധിച്ച് നിയമാനുസൃതമായിക്കൊണ്ട് അത് നടത്തിപ്പോരുന്ന നിലക്കുള്ള ഖളാഇനിക്കും ഇഫ്താഇനിക്കും യോഗ്യരായ ഉലമായിനെ സൃഷ്ടിക്കുക എന്നത് മുസ്ലിമായ മനുഷ്യരുടെ ഓരോ ബലത്തിലുള്ള ആളുകളുടെയും ഫർള് കിഫയായ ഉത്തരവാദിത്തിൽപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. ആ വിഷയത്തിലേക്കുള്ള വിധാനത്തിലേക്ക് വളരുക എന്നതാണ്, അല്ലെങ്കിൽ അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ നമ്മുടെ മേൽ നൽകിയ ഉത്തരവാദിത്വം. അത് നമ്മളെ കൊണ്ട് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്.
ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും, ഞാൻ കൂടുതലായി പറയുന്നില്ല. കിതാബുകളിൽ കാണാം, മുത്തഅല്ലിമീങ്ങൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുമോ ഇല്ലേ എന്ന് ചർച്ച. ശറഈയായ ഉലൂമുകളെ കൊണ്ട് സുഖലായ മുത്തഅല്ലിമുകൾക്ക് എന്തു വാങ്ങാം, സക്കാത്ത് വാങ്ങാമെന്ന് ചർച്ച ചെയ്ത സ്ഥലത്ത് ബഹുമാനപ്പെട്ട കിഫായത്തുൽ അഖിയാറിൽ ഇമാം ഇസ്നി റഹിമഹുല്ലാ പറയുന്നുണ്ട്, വകസീറമ്മാ യസ്കുനുൽ മദാരിസ മല്ലാ യഹ്സുലു മിൻഹു തഹ്സീൽ, ഒന്നും പഠിക്കാതെ പഠനം എന്ന് പറയുന്ന ഇമാമുകൾ ലക്ഷ്യമാക്കിയ ഇഫ്താഇന് കലാഗ് പോലെയുള്ള വിഷയങ്ങൾക്ക് പറ്റുന്ന നിലക്കുള്ള ആ നിലക്കുള്ള അധ്വാനമില്ല, അധ്വാനമുള്ള പഠനം നടത്താത്ത ആളുകൾക്ക് സക്കാത്തിന്റെ മുതൽ കൊടുക്കാൻ പറ്റുകയില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അവർ പറഞ്ഞത് കാണാം. നമുക്ക് പേടിക്കേണ്ട, നമ്മൾ വളരെ ഭയപ്പെടേണ്ട. ഉംദയുടെ ആശയ അൻവാറിൽ ഇതേ വിഷയം തന്നെ പറഞ്ഞത് കാണാം. അവനിൽ നിന്ന് ആ നിലക്കുള്ളൊരു പക്വതയും മലക്കയും ഹാസിലാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ അതിനവകാശമാവുകയുള്ളൂ എന്ന് ഉലമാ പറഞ്ഞത് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ദൗത്യവും വളരെ വലിയ ഉത്തരവാദിത്വവുമാണ് നമ്മുടെ അയ്മത്തുകൾ നമ്മുടെ മേൽ വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശറഈയായ ഉലൂമുകളെ കൊണ്ട് ഇമാമുൻ നബി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ഇനൽ ഇസ്തിഗാല ബിൽ ഇൽമി ഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത് എന്ന് പഠിപ്പിച്ച ഇമാമുൻ നബവി ദബീൽ ഇമാമിന്റെ വാപ്പയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കടന്നുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊഴിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, എന്താണ് കരയുന്നത്? ബഹുമാനപ്പെട്ടൊരു പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അള്ളാഹുവിൻ്റെ മാർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീണുപോയി. ആ വീണ സമന്ദർഭത്തിൽ എൻ്റെ കാലിലും എൻ്റെ ശരീരത്തിലൊക്കെ ചളിയായി റിവായി. ആ കുറഞ്ഞ സമയം അള്ളാഹു അള്ളാഹു എന്ന ചിന്ത എൻ്റെ മനസ്സിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ സമയത്തെപ്പറ്റി അള്ളാഹു വിചാരണ ചെയ്താൽ എന്ത് ജവാബ് പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് കരയുകയാണെന്ന് ബഹുമാനപ്പെട്ട അർദബീലി തങ്ങളുടെ ഒരുവരെ പാപ്പയോട് ബഹുമാനപ്പെട്ടൊരു പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം നബവി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് എഴുതിയിരുന്ന പേന സ്വന്തം മദാ നബിമാം റളിയല്ലാഹു അൻഹു കാണിക്കെ തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. അള്ളാഹുവിന്റെ ദീൻ ലക്ഷ്യമാക്കി ഈ ആയുഷ്കാലം മുഴുവനും ദീനിനു വേണ്ടി പ്രവർത്തിച്ച് പഠനം നടത്തിയ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കാണ് സ്വർഗമെന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ ആ പേന സ്വയം ആ ചുമരിന്മേൽ എഴുതി ആ ആയത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു വഫാത്തായ സംഭവം ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുകൊണ്ട് ആ നിലക്ക് ഒരു ലക്ഷ്യത്തോടുകൂടെ ആഹിറം നമ്മുടെ അഭിനയങ്ങളൊന്നും നടക്കാത്ത ലോകമായ മരണവേളയിൽ നല്ല നിലക്ക് ഈമാനോടുകൂടെ ആ ബഹുമാനപ്പെട്ട നൈമാമിൻ്റെ ബർക്കത്തുകൊണ്ട് മഹത്തുക്കളായ ഉലമാഇൻ്റെ ബർക്കത്തുകൊണ്ട് വന്നിരായ ടി ഉസ്താദ് അവർകൾ മുത്തഅല്ലിമീങ്ങളെ പട്ടാളച്ചിട്ടയിൽ വളർത്തി എടുത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ബോധ്യപ്പെട്ടതാണ്. സാധുക്കളായ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഒന്നരായ ഉസ്താദിൻ്റെ ദർസിൽ പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെനിക്ക് ഉറപ്പാ. ആ നിലക്ക് ഓരോ സമയവും മുത്തഅല്ലിമീങ്ങളെ പട്ടാളച്ചിട്ടയോടുകൂടെ വളർത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല സന്തോഷവും റാഹത്തും അവരെ ബർസഖിയായ ജീവിതത്തിൽ അല്ലാഹു ഏറ്റിക്കൊടുക്കുകയും അവരുടെ മദദുകൾ അല്ലാഹു നമുക്ക് നൽകുകയും ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ബഹുമാന ആദരവോടുകൂടെ ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.